വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോ നിങ്ങൾ തമ്പിയിൽ കണ്ടപ്പോ തന്നെ ഇപ്പൊ കുറച്ചധികം ആർടി നമ്മളെ കുറച്ച് സ്റ്റുഡൻസ് എന്ത് ചെയ്യാം ആർടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതിൽ കൊറേ എന്ത് പറയുന്ന ഈ സബ് എഞ്ചിനീയറിലും മെയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുറെ സ്റ്റുഡൻസ് കൂടിയിട്ട് എന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവര് എന്ത് ചെയ്തേക്കുന്ന അവര് കുറച്ചധികം ആർടിഎസ് ഒക്കെ പല പല ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും പി എസ് സിക്കും അതേപോലെ കെ എസ് ഇ ബിയിലെ പല ഓഫീസിലേക്കും എന്ത് ചെയ്യാം അവർ ആർടിഐ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചില ഓഫീസിൽ കൊടുത്തു ചില ആർടിഐ റിപ്ലൈ കിട്ടും, ചില കൊടുത്ത് അങ്ങനെ ആയിരിക്കും നമ്മുടെ ഇത് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ AWDയുടെ ഒക്കെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സെപ്പറേറ്റ് ഓപ്ഷനിലേക്ക് നമുക്ക് കൊടുക്കേണ്ടി വരിക. അപ്പോ എന്ത് ചെയ്യാം അങ്ങനെ നമുക്ക് കൊടുത്തിരിക്കുന്ന ആർടിഐയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പൊ അത് ഓൾറെഡി പറഞ്ഞു എന്ത് ചെയ്യാം സെറ്റ് ഓഫ് സ്റ്റുഡൻസ് എന്ത് ചെയ്യാം ആർടിഐക്ക് വേണ്ടിയിട്ട് ആർടിഐ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരെ കയ്യിൽ നമുക്ക് എന്ത് ചെയ്യാം കിട്ടിയ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് വീഡിയോ നമ്മൾ ചെയ്തത്. അപ്പൊ എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനും ആൻസറും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് അധികം സമയമില്ല, അപ്പൊ കുറച്ചധികം 10-20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ വെച്ചാൽ എന്താ കെ എസ് ഇ ബി ലിമിറ്റഡ് ഇലക്ട്രിക്കൽ സബ് എഞ്ചിനിയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ തുടങ്ങിയ തസ്തികകളിലേക്ക് പി എസ് സി ലിസ്റ്റ് നിലവിലുണ്ടോ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഉണ്ടെങ്കിൽ അതിനുള്ള കാലാവധി എന്ന് വരെയാണ്, ഇല്ല എങ്കിൽ ഓരോ ലിസ്റ്റും എക്സ്പയർ ആയ തീയതി എന്താണ്. അപ്പൊ ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എപ്പോഴാണ് നമ്മുടെ സബ് എഞ്ചിനീയർ എക്സ്പയർ ആയതും അതേപോലെ എഇ എപ്പോഴാണ് എക്സ്പയർ ആയതും. അപ്പൊ അതിന്റെ റിപ്ലൈ തന്നിട്ടുണ്ട് എന്തിയാ 30/11/2018 സബ് എഞ്ചിനീയർ എക്സ്പയർ ആയേക്കുന്നത്. 29/12/2019 ഇതേ നമ്മുടെ എഇ എക്സ്പയർ ആയേക്കുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ മുൻപ് ഉണ്ടായിരുന്ന ഇലക്ട്രിക്കൽ സബ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എസ് സി ലിസ്റ്റിൽ ഡയറക്ടർ ഇൻ സർവീസ് നിന്ന് കെ എസ് ഇ ബി അഥവാ തസ്തികയിൽ എന്നുവരെ ഉണ്ടായ ഒഴിവുകളിലേക്ക് നിയമനം നടത്തി തസ്തിക തിരിച്ച് വ്യക്തമാക്കണം. അപ്പൊ അതില് ഇവര് കെ എസ് ഇ ബി കൊടുത്തിരിക്കുന്ന റിപ്ലൈ എന്താന്ന് വെച്ചാല് 11/2018 സബ് എഞ്ചിനീയർ. ഓക്കെ, ഇലക്ട്രിക്കലിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കറിയാം കുറച്ചധികം വേക്കൻസി ഉണ്ടായിട്ട് പിന്നെ സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ച് കെ എസ് ഇ ബി എയുടെ കേസിൽ പല കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അതിന് പകരം പർട്ടിക്കുലർ ഓർഡർ നമ്പറാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അതെന്താ ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ഒരു നമ്പർ എന്താ തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ദിവസം എന്ന് വെച്ചാല് നിലവിൽ കെ എസ് ഇ ബി ലിമിറ്റഡ് ഇലക്ട്രിക്കൽ സബ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികളുടെ ഒഴിവുകൾ പി എസ് സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഒഴിവുകളുടെ എണ്ണവും നൽകിയ തീയതിയും വ്യക്തമാക്കുക. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽഡ് ആൻസർ പിന്നെ വീണ്ടും വരുന്നുണ്ട്. അപ്പൊ സബ് എഞ്ചിനീയർ എന്ത് ചെയ്യാം 217 പറഞ്ഞിട്ട് ഈ 217 എന്ത് ചെയ്യാം നമ്മളുടെ പി എസ് സിയുടെ സൈഡിൽ കയറി കഴിഞ്ഞാലും കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, 217 നമ്മുടെ പി എസ് സിയുടെ സൈഡിൽ കയറി കഴിഞ്ഞാലും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണെങ്കിൽ 16, 13. ഓക്കെ, അതില് 6 മാത്രമാണ് റിപ്പോർട്ട് ചെയ്തേക്കെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം, അത് നമ്മുടെ സൈറ്റിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ 6 എന്നുള്ള ഒരു ഇതല്ലേ വന്നേക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം അത്. അടുത്ത ക്വസ്റ്റ്യൻ, ചോദ്യം 3 തസ്തികകളിലേക്ക് പി എസ് സി റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ കെ എസ് ഇ ബിൽ എന്ത് മുതൽ എന്ത് വരെ വന്ന അല്ലെങ്കിൽ വരുന്ന ഒഴിവുകൾ കണക്കാക്കിയാണ് എന്ന് വ്യക്തമാക്കണം. അത് തസ്തികയും ഡയറക്റ്റും ഇൻസർവേഷനും തിരിച്ച് വ്യക്തമാണ് റിപ്പോർട്ട് ചെയ്ത് കൃത്യമായി കാണിക്കണം. അപ്പൊ അതിന്റെ റിപ്ലൈ എന്തൊക്കെയെന്ന് വെച്ചാല് സബ് എഞ്ചിനീയറിന് നമ്മളൊന്ന് 31/5/2021 എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണെങ്കിൽ 40%, 13 നമ്പേഴ്സ് ഉണ്ട്, അതിൽ 6 നമ്പേഴ്സ് ആണ് വരുന്നത്, ബാക്കി 7 എന്തിയാ 3 റെസിഗ്നേഷൻ പ്ലസ് 2 എൽ ഡബ്ല്യു പ്ലസ് 2 റിട്ടയർമെന്റ് പ്ലസ് 6 എൻജിഡി, അങ്ങനെയാണ് 7 നമ്പേഴ്സ് വരുന്നത്. നമ്മളെ 6 ആണ് പറഞ്ഞേക്കുന്നത് അല്ല. ഓക്കെ, അപ്പൊ അതില് 6 നമ്പേഴ്സ് ആണ് നമ്മളെ വരുന്നേക്കുന്നത്. പിന്നെന്താ 10% വേക്കൻസി റിപ്പോർട്ടുണ്ട്, 60 നമ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ 28/12 എന്താ 19/11 നമ്പേഴ്സ് ടെമ്പറലി കൺവേർട്ടർ മൈറ്റ് ആയിക്കോട്ടെ. പിന്നെ അത് ഓരോരോ ഇതായിട്ടാണ് പറയുന്നത്, 2 നമ്പേഴ്സ് പിന്നെ 3 നമ്പേഴ്സ്, അതാണ് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട്. പിന്നെ എന്താ കെ എസ് ബി ലിമിറ്റഡ് ഇലക്ട്രിക്കൽ സബ് എഞ്ചിനീയർ മുതൽ ചീഫ് എഞ്ചിനീയർ വരെയുള്ള തസ്തികകളിലേക്ക് സബ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലാതെ വേറെ ഏതെങ്കിലും തസ്തികകൾക്ക് സ്ഥാനക്കയറ്റം മൂലം അല്ലാതെ തിരിയാ നിയമനം നൽകുമോ? അപ്പൊ എന്താ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി എന്താ നൽകുന്നില്ല രീതിയിൽ ഒരു റിപ്ലൈ കിട്ടിയാണ്. പിന്നെന്താണെന്ന് വെച്ചാല് കെ എസ് ഇ ബിയിൽ സബ് എഞ്ചിനീയർ അസിസ്റ്റന്റ് തസ്തികൾ ഏതൊക്കെ രീതിയിൽ നിയമിക്കും, തസ്തിക തിരിച്ച് വിശദമാക്കുമോ, അനുവാദ സഹിതം, ആ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്താ സബ് എഞ്ചിനീയർ കേസിൽ 30% ആണ് ഓപ്പൺ ക്വാട്ട വരുന്നത്, 10% ഇൻ സർവീസ് ക്വാട്ട, ബാക്കി 50% ആണ് എലിജിബിൾ ഫ്രം ഓവർസിയർ. ഓക്കെ, 50% എലിജിബിൾ ഫ്രം ഓവർസിയർ, 10% ഫ്രം എലിജിബിൾ മീറ്റർ റീഡർ. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണെങ്കിൽ 10% ആണ് സർവീസ് ക്വാട്ട, 40% ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്, 30% ഡിപ്ലോമ, 20% ഫ്രം ഐ ടി ക്വാട്ട. ഇനിയിപ്പം 7-ാമത്തേക്കാണെന്നുണ്ടെങ്കിൽ അത്
നിലവിൽ ഇലക്ട്രിക്കൽ സബ് എഞ്ചിനീയർ മുതൽ ചീഫ് എഞ്ചിനീയർ വരെ എത്ര തസ്തികകളുണ്ട്, തസ്തിക തിരിച്ച് വ്യക്തമാക്കാമോ എന്ന രീതിയിലാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഔട്ട്സോഴ്സ് മാൻ പവർ, ഔട്ട്സോഴ്സ് മാൻ പവർ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരതിന്റെ ഔട്ട്സോഴ്സ് മാൻ പവർ നിലയിൽ അവർ കൃത്യമായിട്ട് റിപ്ലൈ തന്നിട്ടില്ല. ഓക്കെ, പിന്നെ ഇത് കാര്യം എല്ലാ തസ്തികകളുടെയും കാര്യങ്ങളൊക്കെ നമ്മൾ KSEB വെബ്സൈറ്റിൽ അവൈലബിൾ ആവുന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിൽ വർക്കിംഗ് സ്ട്രെങ്തും സാങ്ഷൻ സ്ട്രെങ്തും ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ വേക്കൻസി ഡയറി നമുക്ക് കിട്ടും. അപ്പൊ സാങ്ഷൻ സ്ട്രെങ്ത് സബ് എഞ്ചിനീയർ ആണെങ്കിൽ 3492 ഉണ്ട്, വർക്കിംഗ് സ്ട്രെങ്ത് ഇപ്പൊ എത്രയുള്ളത്, 3724 എന്നുള്ളത്. അപ്പൊ അതിന്റെ ഡിഫറൻസ് 418 വേക്കൻസി സബ് എഞ്ചിനീയറിനുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണെങ്കിൽ 2340, 2129, 711 ഉണ്ട്. അതേപോലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണെങ്കിൽ 27 ആണുള്ളത്. ഈ ഔട്ട്സോഴ്സ് മാൻ പവർ എന്നുള്ളതിന്റെ ഇന്ത്യ ഡെഫിനിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ മാറിയത്. പിന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുതൽ ചീഫ് എഞ്ചിനീയർ വരെയുള്ള വിവരങ്ങൾ എന്തിയാ ഈ ഒരു കാര്യാലയത്തിൽ ഇല്ല, അത് എന്തിയാ വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് തരണം. അപ്പൊ അതുകൊണ്ട് എന്തിയാ അത് നിങ്ങൾക്ക് പിന്നെ കിട്ടുന്ന രീതിയിലാണ് അവർ റിപ്ലൈ തന്നേക്കുന്നത്. ഓക്കെ, ഇനി പത്താമത്തെ ക്വസ്റ്റിനോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ചോദ്യം 7 തസ്തികകളിൽ നിലവിൽ സ്ഥിര നിയമനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നിട്ട് എണ്ണം തസ്തിക തിരിച്ച് വ്യക്തമാക്കുമോ, അതിന്റെ റിപ്ലൈ ആണ് അവർ തന്നേക്കുന്നത്. 7 പിന്നെ നമ്മളെ നേരത്തെ ചോദിച്ചാൽ എത്ര പേര് ദീർഘകാല അവധിയിലാണ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിലെന്താ സബ് എഞ്ചിനീയർ 8 പേര് ദീർഘകാല അവധിയിലുണ്ട്, 22 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 1. ഓക്കെ, പിന്നെ എത്ര പേര് ഡെപ്യൂട്ടേഷൻ ഉണ്ട് എന്നുള്ളവരാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിൽ സബ് എഞ്ചിനീയർ ഇല്ല, എയിൽ എന്താ ഒരാള് ഡെപ്യൂട്ടേഷനിൽ പോയിട്ടുണ്ട്. ഓക്കെ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡെപ്യൂട്ടേഷനിൽ പോയിട്ടില്ല. പെർമനന്റ് ഇല്ലാത്തതിന് ജീവനക്കാരെ എത്ര കോൺട്രാക്ട് ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ചോദ്യം. പക്ഷെ കോൺട്രാക്ട് ജീവനക്കാരെ നിയമിച്ചു എന്നുള്ളവരും KSEB ഒഫീഷ്യൽ ആയിട്ട് പറയുന്നില്ല. എന്താ പറയണ്ടത്, KSEB കോൺട്രാക്ട് നിയമനം ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ചില ഡിപ്പാർട്ട്മെന്റിൽ ചില കാര്യാലയങ്ങളിൽ എന്താ ജീവനക്കാരുടെ അഭാവം മൂലം പൊതുജനങ്ങൾക്ക് സുഖമായ വൈദ്യുതി വിതരണം തടസ്സം കൂടാതെ നടത്തുന്നതിന് ചില പ്രവർത്തികൾക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നടത്തി വരാറുണ്ട് എന്ന രീതിയിൽ അവരൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിലവിൽ എത്ര ഒഴിവുണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിന്റെ റിപ്ലൈ ഓൾറെഡി അവർ തന്നിട്ടുണ്ട് എന്ന രീതിയിൽ അവരുടെ റിപ്ലൈ തന്നിട്ടില്ല. ഓക്കെ, പിന്നെ 13-14 അതിന്റെ സാങ്കല്പിക കാര്യങ്ങളായതുകൊണ്ട് അതിനും തന്നില്ല. അതായത് ടോട്ടൽ നമ്പർ ഓഫ് സാങ്ഷൻ പോസ്റ്റ് നീഡ് ടു ബി നീഡ് KSEB ലിമിറ്റഡ് ടു ബിക്കം 0 കോൺട്രാക്ട് ഔട്ട്സോഴ്സ്ഡ് മാൻ പവർ ഫ്രം ഇലക്ട്രിക്കൽ സബ് എഞ്ചിനീയർ ടു ചീഫ് എഞ്ചിനീയർ. അതായത് അത് അവർ ഡെഫിനിഷൻ ഇല്ലാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവർ തന്നിട്ടില്ല. അതേപോലെ ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് നീഡ് ടു ബിക്കം 0 കോൺട്രാക്ട് മാൻ പവർ ഓൺ ദി സ്പെസിഫൈഡ് പോസ്റ്റ്, അതിനും അവർ റിപ്ലൈ കൊടുത്തിട്ടില്ല. പിന്നെ നിലവിൽ സബ് എഞ്ചിനീയർ മുതൽ ചീഫ് എഞ്ചിനീയർ വരെ ഉള്ള ഒഴിവുകൾ എങ്ങനെ നികത്താൻ ഉദ്ദേശിക്കുന്നു, അതിലും എന്താ അവർ കൃത്യമായിട്ട് റിപ്ലൈ കൊടുത്തിട്ടില്ല. കാരണം വെച്ചാൽ അതിനെ അവർ പറയുന്നതാണ് സാങ്കല്പിക ചോദ്യങ്ങൾ താരതമ്യം പഠനങ്ങൾ അതുപോലെ തന്നെ ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്നിവ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭ്യമാക്കാൻ നിർവാഹമില്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് 15, ഇലക്ട്രിക്കൽ സബ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികൾ നിലവിലുള്ള ഒഴിവുകളുടെ എണ്ണം വിശദമാക്കാമോ, ടി ഒഴിവുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ഒഴിവുകളാണ് പ്രൊമോഷൻ വഴി നികത്തേണ്ടത്, ടി ഒഴിവുകളിൽ ഏതൊക്കെയാണ് കേരള പി എസ് സി വഴി നികത്തേണ്ടത്. അപ്പൊ അതിന് റിപ്ലൈ ഉണ്ട്. അതിലെന്താ KSEB സബ് എഞ്ചിനീയറിൽ 418 ടോട്ടൽ ഉണ്ട്, അതിൽ 310 ഡയറക്ട് റിക്രൂട്ട്മെന്റ് വഴി, 95 ഇൻ സർവീസ് ക്വാട്ട, ബാക്കി 13 പ്രൊമോഷൻ. ഓക്കെ, അതിൽ പറഞ്ഞിരിക്കുന്നത് ആ 3 രണ്ടെണ്ണം, അതായത് ഡയറക്റ്റും ഇൻ സർവീസ് ക്വാട്ട എന്താ KPSC മുഖാന്തരം രീതിയിലാണ് അവർ കൊടുത്തേക്കുന്നത്. പിന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണെങ്കിൽ 211 ഉള്ളത്, അതിൽ 22 എണ്ണമാണ് പ്രൊമോഷൻ വഴി, 70 എണ്ണം കേരള പി എസ് സി ഇൻ സർവീസ് ക്വാട്ട വഴി, ബാക്കി 119 എണ്ണം എന്താ 40% ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കേരള പി എസ് സി മുഖാന്തരം. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെയും കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഇലക്ട്രിക്കലിന്റെ വേറൊരു കാര്യം പറയുന്നുണ്ട്, അതായത് ക്വാളിഫിക്കേഷന്റെ ബേസ് ആയിട്ട് കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അതിലേക്കോട്ട് പോവാം. നിലവിൽ PSC ലിസ്റ്റ് വഴി എത്ര സബ് ഇലക്ട്രിക്കൽ സബ് എഞ്ചിനീയർ അസിസ്റ്റന്റ് സ്ഥിര നിയമനം ഉദ്ദേശിക്കുന്നു, അതിന്റെ റിപ്ലൈ തന്നിട്ടില്ല. ഓക്കെ, അപ്പൊ അതിന്റെ അവര് ചുറ്റും 11-14 ഉത്തരം കാണുകയെന്ന് പറയുന്നത് അത് എന്താ പറയുക, അത് വിവരാവകാശ നിയമപ്രകാരം തരാനാവില്ല എന്ന രീതിയിലാണ് അവരോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതേപോലെ നിലവിൽ വിവിധ തസ്തികളിൽ ഇലക്ട്രിക്കൽ സബ് എഞ്ചിനീയർ തസ്തികയിൽ സ്ഥാനക്കയറ്റം വഴി നികത്തേണ്ട ഒഴിവുകൾ എത്രയാണ്, അതിന് റിപ്ലൈ തന്നെ 13 എന്നുള്ള രീതിയിൽ കൊണ്ടിട്ടുണ്ട്. അതുപോലെ 18 ആൻസർ ഉണ്ട്, എന്താ ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തിക മാറ്റ തസ്തിക സ്ഥാനക്കയറ്റം വഴി നികത്തേണ്ട ഒഴിവുകൾ എത്രയാണ്, അതിനത്ര 22 എന്ന രീതിയിൽ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ 19, നിലവിൽ ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിൽ നിന്ന് ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികയിൽ സ്ഥാനക്കയറ്റം വഴി നികത്തേണ്ട ഒഴിവുകൾ എത്രയാണ്, അത് 27 രീതിയിൽ തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ 21-22 നമ്മുടെ ഒരു കേസിനെ കാര്യം പറയുന്നുണ്ട്, അതായത് പ്രൊമോഷനുകൾ നടത്താൻ എന്തെങ്കിലും നിയമ തടസ്സങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അതിന് നിയമ തടസ്സങ്ങൾ ഉണ്ട്, അതിനെന്തിയാ കൃത്യമായിട്ടുള്ള റിപ്ലൈ എന്താ ചില കേസ് ഉണ്ടെന്ന രീതിയിലാണ് അവരുടെ കേസ് തന്നിരിക്കുന്നത്. ഓക്കെ,
പിന്നെ 23 24 ആയിട്ട് അവസാനത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഇതാണ്. അതായത് എത്ര പേർ 5 വർഷത്തിനിടയിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അതെന്ത് പിന്നെ ഡീറ്റെയിൽസ് തരാം എന്നുള്ള രീതിയാണ് പറഞ്ഞത്. അതായത് ജീവനക്കാരുടെ ഔദ്യോഗിക രേഖകൾ HRIS-നാണ് ഉണ്ടാവുക. അപ്പൊ അതിനെന്ത് ശേഖരിച്ചതിന് ശേഷം പിന്നെ എന്ത് വിവരങ്ങൾ കൈമാറുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 5 വർഷത്തെ റിട്ടയർമെന്റ് ചാർട്ടിന്റെ കാര്യമാണ് നമുക്ക് എന്ത് പിന്നെ ഡീറ്റെയിൽസ് തരാം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞേക്കുന്നത്. സെൻട്രൽ റിസൾട്ട് അതോറിറ്റി പ്രകാരം വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത എത്ര ഇലക്ട്രിക്കൽ സബ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇപ്പോൾ KSEB ലിമിറ്റഡിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അതും എന്ത് അതിന്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടിയിട്ടില്ല. പിന്നെയുള്ളത് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് ഉത്തരവ് നമ്പർ പ്രകാരം 2023 വർഷം വരുന്ന ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ റിപ്പോർട്ട് ചെയ്ത ഇലക്ട്രിക്കൽ സബ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികകളിലേക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒഴിവുകളുടെ എണ്ണവും റിപ്പോർട്ട് ചെയ്ത തീയതിയും. അപ്പൊ അതെന്ത് PSC റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതിന് എന്തെങ്കിലും ബോർഡ് തീരുമാനം നിലവിലുണ്ടോ? എന്തെങ്കിലും പ്രസ്തുത തീരുമാനം എടുത്ത മീറ്റിംഗ്സ് മിനിറ്റ്സ് ഓർ ബോർഡ് ഓർഡർ ഓർ ഗവൺമെന്റ് ബോർഡിന്റെ പകർപ്പ് ലഭ്യമാക്കാമോ എന്നാണ്. അപ്പൊ അതിന് അവർ റിപ്ലൈ കൊടുക്കുന്നില്ല. ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു RTI ഉള്ളത്. ഓക്കെ അപ്പോ ഇത് കുറെ പേര് എന്താ കൃത്യമായിട്ട് കൊടുത്തതിന്റെയാണ് നമുക്ക് ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് എന്താ ഇതേപോലെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ നമുക്ക് ഇത് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വന്നിട്ട്. ഓക്കെ താങ്ക് യു.